हाय फ्रेंड्स एज प्लस लर्निंग क्लासेस वीडियो एल स्वागत इन वीडियो नाम डिस्कसियां लांग्वेज एक्विजिशन एंड लर्निंग टॉपिक കഴിഞ്ഞ ദിവസം ഈ ഒരു ഭാഗത്തു നിന്നും എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് വരും എന്ന് നമ്മൾ പഠിച്ചു അതിൽ നിന്നും എങ്ങനെ പഠിക്കണം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് നോക്കാം ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് അക്വയറിംഗ് ന്യൂ സ്കിൽസ് ഓർ നോളേജ് പുതിയ സ്കില്ലോ നോളേജോ നമ്മൾ നേടിയെടുക്കുന്നതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സ്കില്ലെ ഇംപ്രൂവ് ചെയ്യുന്നതും ലേണിംഗ് ആയിട്ട് കണക്കാക്കും ലേണിംഗിലൂടെ ഒരു വ്യക്തിയുടെ നോളേജ് ബിഹേവിയർ ഇതിലെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പുതിയ ഭാഷ പഠിച്ചെടുക്കുമ്പോഴും അതിനെയാണ് ലേണിംഗ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇനി ടൈപ്സ് ഓഫ് ലേണിംഗും കൂടെ നോക്കാം മോട്ടോർ ലേണിംഗ് ആദ്യത്തേതാണ് മോട്ടോർ ലേണിംഗ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് മോട്ടോർ ലേണിംഗിലാണ് എക്സാമ്പിൾ വാക്കിംഗ് റണ്ണിംഗ് ഡ്രൈവിംഗ് ക്ലൈംബിംഗ് ഇതെല്ലാം മോട്ടോർ ലേണിംഗിലാണ് വരുന്നത് ഇതൊക്കെ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് മസ്കുലർ കോർഡിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ടിവിറ്റീസാണ് മോട്ടോർ ലേണിംഗിൽ വരുന്നത് അടുത്തതാണ് വെർബൽ ലേണിംഗ് വെർബൽ ലേണിംഗ് ആണ് നമ്മുടെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഇതെല്ലാം വെർബൽ ലേണിംഗിലാണ് വരുന്നത് എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സൈൻസ് യൂസ് ചെയ്യാറുണ്ട് പിക്ചേഴ്സ് സിമ്പൽസ് വേർഡ്സ് സൗണ്ട്സ് ഇതെല്ലാം വെർബൽ ലേണിംഗിൽ വരുന്നതാണ് സയൻസ് പിക്ചേഴ്സ് സിമ്പൽസ് വേർഡ്സ് സൗണ്ട്സ് മൂന്നാമത്തേതാണ് കൺസെപ്ച്വൽ ലേണിംഗ് കൺസെപ്ച്വൽ ലേണിംഗിൽ വരുന്നത് ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സാണ് അതായത് തിങ്കിങ് റീസണിങ് ഇൻ്റലിജൻസ് ഇതുപോലുള്ള ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സാണ് ഇതിൽ വരുന്നത് കൺസെപ്ച്വൽ ലേണിംഗിൽ വരുന്നത് ഇതിലൂടെയാണ് ഓരോ കുട്ടികളും ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ലേൺ ചെയ്യുന്നത് പഠിച്ചെടുക്കുന്നത് ലാംഗ്വേജ് ലേണിംഗ് എന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ലേണിംഗ് ആണ് ഒരു ലാംഗ്വേജിനെ കുറിച്ചുള്ള സ്ട്രക്ചേർഡ് ലേണിംഗിനെയാണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയല്ലാത്ത പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലാംഗ്വേജ് ലേണിംഗ് അതിനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും വൊക്യാബുലറി പഠിക്കണം അതുപോലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പഠിക്കണം ഗ്രാമർ പഠിക്കണം ഈ ഒരു രീതിയിലാണ് സ്കൂളുകളിലും അതുപോലെ തന്നെ ലാംഗ്വേജ് ലേണിംഗ് സെൻറ്റേഴ്സിലും പഠിപ്പിക്കുന്നത് വൊക്യാബുലറി പഠിച്ചെടുക്കും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പഠിച്ചെടുക്കും ഗ്രാമർ പഠിച്ചെടുക്കും പക്ഷേ നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും പഠിക്കാതെയാണ് സംസാരിച്ചു തുടങ്ങുന്നത് ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കണം ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് പുതിയൊരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുകയാണ് അതായത് സെക്കൻഡ് ലാംഗ്വേജ് നമ്മുടെ മദർ ടങ് കൂടാതെ മറ്റു ഭാഷകൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലേണിംഗ് എന്ന പ്രോസസ്സ് ഇനി ലാംഗ്വേജ് അക്വിസിഷൻ ആണെങ്കിലോ നമ്മൾ ഒരു ഭാഷ നാച്ചുറലായിട്ട് പഠിക്കുകയാണ് ഒരു സിസ്റ്റമാറ്റിക് പ്രാക്ടീസും കൂടാതെ നാച്ചുറലായിട്ട് ഒരു ഭാഷ പഠിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ലാംഗ്വേജ് അക്വിസിഷൻ നമുക്കറിയാം ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഒരിക്കലും ഭാഷ അറിയുന്നില്ല ആ കുട്ടി ഭാഷ പഠിച്ചെടുക്കുന്നത് അമ്മയിലൂടെയും അതുപോലെ മറ്റ് ചുറ്റിലുമുള്ള ആളുകൾ സംസാരിക്കുന്നതിലൂടെയുമാണ് സ്വയം പഠിച്ചെടുക്കുകയാണ് അതിനെയാണ് നാച്ചുറലി പഠിക്കുക എന്ന് പറയുന്നത് അതിലൊരു സിസ്റ്റമാറ്റിക് പ്രാക്ടീസും ഇല്ലാതെയാണ് ആ ലേണിംഗ് നടക്കുന്നത് അങ്ങനെയുള്ളതിനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ലേണർ ഒരു ഭാഷ പഠിച്ചെടുക്കുന്നത് ലേണിംഗും അക്വിസിഷനും കോംപ്ലിമെൻ്ററി ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം മദർ ടങ് പഠിക്കുന്നത് ഒരു കുട്ടി മദർ ടങ് പഠിക്കുന്നത് ലാംഗ്വേജ് ലേണിംഗ് ആണോ ലാംഗ്വേജ് അക്വിസിഷൻ ആണോ എന്ന് ചോദിക്കാം രണ്ട് ഓപ്ഷനും ക്വസ്റ്റ്യനിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നാച്ചുറൽ ആയിട്ടാണ് മദർ ടങ് പഠിക്കുന്നത് അപ്പോൾ ആൻസറായി വരുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഇനി ലേണിംഗിൻ്റെയും അക്വിസിഷൻ്റെയും ഡിഫറൻസ് വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം ലേണിംഗ് അക്വിസിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പിക്കിംഗ് അപ്പ് എ ലാംഗ്വേജ് ഒരു ലാംഗ്വേജ് പിക്കപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ഓരോ സാഹചര്യങ്ങളിലും ചുറ്റിലുമുള്ളവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് അത് കണ്ടാണ് ഒരു കുട്ടി ലാംഗ്വേജ് പിക്കപ്പ് ചെയ്തെടുക്കുന്നത് അതേസമയം ലാംഗ്വേജ് ലേണിംഗ് ആണെങ്കിൽ ഒരു ഭാഷ മനഃപൂർവ്വമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ് ലാംഗ്വേജ് സ്റ്റഡി ചെയ്യുകയാണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സാണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലാണ് ഇനി ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടിക്കൽ നോളേജിലായിരിക്കും ലാംഗ്വേജ് അക്വിസിഷൻ്റെ ഫോക്കസ് പ്രാക്ടിക്കൽ നോളേജിലും ലാംഗ്വേജ് ലേണിംഗിൻ്റെ ഫോക്കസ് തിയററ്റിക്കൽ നോളേജിലായിരിക്കും ഇപ്പം നമ്മളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സിറ്റുവേഷൻ അനുസരിച്ച്
നമുക്ക് ഉപയോഗിക്കാൻ അറിയാം അതിൽ ഗ്രാമറോ അതൊന്നും നമ്മൾ നോക്കാറില്ല എന്നാൽ അതേ സമയം ലാംഗ്വേജ് ലേണിംഗിലാണെങ്കിൽ തിയററ്റിക്കൽ നോളജ് ആണ് തിയററ്റിക്കൽ നോളജ് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ ഏത് ഗ്രാമർ ഉപയോഗിക്കണം ഇതെല്ലാം നോക്കിയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് അതുകൊണ്ടാണ് പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതിരിക്കുന്നത് ഇനി ലാംഗ്വേജ് അക്വിസിഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ് ഇംപ്ലിസിറ്റ് ആണ് അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് അതിൽ കോൺഷ്യസ് ആയിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങളും പറയാനും പഠിക്കുന്നത് എന്നാൽ ലാംഗ്വേജ് ലേണിംഗിലാണെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിരിക്കും അത് എക്സ്പ്ലിസിറ്റ് ആയിരിക്കും കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിലേക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എക്സ്പ്ലിസിറ്റ് ആണ് അതേപോലെ ലാംഗ്വേജ് അക്വിസിഷനിൽ ഇൻഫോർമൽ സിറ്റുവേഷൻസിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത് ലാംഗ്വേജ് ലേണിംഗ് ആണെങ്കിലോ ഫോർമൽ സിറ്റുവേഷനിലാണ് പഠിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് പേടിയുണ്ടാവും പുതിയ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് മാത്രമല്ല പല ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്തും ഒരു പേടി തോന്നാൻ കാരണം നമ്മളത് ഫോർമൽ സിറ്റുവേഷനിലാണ് പഠിക്കുന്നത് അവിടെ നമ്മൾ ഗ്രാമർ ചെക്ക് ചെയ്യും വൊക്കാബുലറി ചെക്ക് ചെയ്യും മറ്റുള്ളവർ അതിൻ്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കും അതേസമയം നമ്മൾ ഇൻഫോർമൽ സിറ്റുവേഷനിലാണെങ്കിലോ അവിടെ ഒരു മിസ്റ്റേക്കും ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്രീ ആയി സംസാരിക്കാം മിസ്റ്റേക്ക് ഇല്ല എന്നല്ല മിസ്റ്റേക്ക് ആരും കണ്ടുപിടിക്കില്ല ഇനി ലാംഗ്വേജ് അക്വിസിഷനിൽ ഗ്രാമാറ്റിക് റൂൾസ് ഒന്നും നമ്മൾ നോക്കാറില്ല അതേസമയം ലാംഗ്വേജ് ലേണിംഗിലാണെങ്കിൽ ഗ്രാമാറ്റിക് റൂൾസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിപ്പെൻഡ്സ് ഓൺ ആറ്റിറ്റ്യൂഡ് അതേസമയം ലാംഗ്വേജ് ലേണിംഗിലാണെങ്കിലോ ഡിപ്പെൻഡ്സ് ഓൺ ആപ്റ്റിറ്റ്യൂഡ് ലാംഗ്വേജ് അക്വിസിഷനിൽ ഒരു സ്റ്റേബിൾ ഓർഡർ ഓഫ് ലേണിംഗ് ഉണ്ടായിരിക്കും സ്റ്റേബിൾ ഓർഡർ ഓഫ് ലേണിംഗ് കാണുന്നത് ലാംഗ്വേജ് അക്വിസിഷനിലാണ് അതേസമയം ലാംഗ്വേജ് ലേണിംഗിലാണെങ്കിൽ സിമ്പിൾ ടു കോംപ്ലക്സ് ഓർഡർ ഓഫ് ലേണിംഗ് ആണ് ഉണ്ടാവുക ആദ്യം സിമ്പിളായത് പഠിക്കും പിന്നെ കോംപ്ലക്സ് ഫോമിലുള്ളതാണ് നമ്മൾ പഠിച്ചെടുക്കുക ലാംഗ്വേജ് ലേണിംഗിൽ വരുന്നതാണ് സിമ്പിൾ ടു കോംപ്ലക്സ് ഓർഡർ ഓഫ് ലേണിംഗ് ഇനി ഇതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ലാംഗ്വേജ് ലേണിംഗിലെ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടത് ഏതാണ് അതുപോലെ ഗ്രാമാറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് ഏതാണ് ആർട്ടിഫിഷ്യൽ ആയത് ഏതാണ് നാച്ചുറൽ ആയത് ഏതാണ് ഇങ്ങനെ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ആയി മനസ്സിലാക്കി വയ്ക്കാം ഒന്നുകൂടെ പറയാം ലാംഗ്വേജ് അക്വിസിഷനിൽ പിക്കപ്പ് എ ലാംഗ്വേജ് ഒരു ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാണ് ലാംഗ്വേജ് ലേണിംഗ് ആണെങ്കിൽ സ്റ്റഡിയിങ് എ ലാംഗ്വേജ് പ്രാക്ടിക്കൽ നോളജ് ആണ് അക്വിസിഷനിൽ വരുന്നത് തിയററ്റിക്കൽ നോളജ് ആണ് ലേണിങ്ങിൽ വരുന്നത് അൺകോൺഷ്യസ് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ലാംഗ്വേജ് അക്വിസിഷനിൽ വരുന്നത് ലാംഗ്വേജ് ലേണിങ്ങിൽ വരുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പ്ലിസിറ്റ് മെത്തേഡാണ് അക്വിസിഷൻ ഇൻഫോർമൽ സിറ്റുവേഷൻസിലും ലേണിംഗ് ഫോർമൽ സിറ്റുവേഷനിലുമാണ് നടക്കുന്നത് അക്വിസിഷനിലാണെങ്കിൽ ഗ്രാമാറ്റിക് റൂൾസ് ഒന്നും യൂസ് ചെയ്യാറില്ല ലേണിംഗിൽ ഗ്രാമാറ്റിക് റൂൾസ് യൂസ് ചെയ്യാറുണ്ട് ലാംഗ്വേജ് അക്വിസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ ആറ്റിറ്റ്യൂഡ് ലേണിംഗ് ആണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ആപ്റ്റിറ്റ്യൂഡ് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോവുമായി അടുത്ത ദിവസം കാണാം താങ്ക് യു